ായ കൊരട്ടി പൊങ്ങം ചിറങ്ങര ദേശീയപാത ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണത്തേജ സന്ദർശിച്ചു അപകടാവസ്ഥ പരിഹരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉടൻ നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ അതിരപ്പിള്ളി വനമേഖലയോട് ചേർന്ന തോട്ടത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാന ആരോഗ്യം വീണ്ടെടുത്തു ആനയെ അവശ്യനിലയിലാക്കിയത് എരണ്ടക്കെട്ട് പറയന്നൂരിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു ദേശീയപാത ചാലപ്പുടി ക്രസന്റ് സ്കൂളിന് സമീപം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏപ്രിൽ ഒന്നു മുതൽ അടുത്ത ആറ് മാസത്തേക്കുള്ള മേൽശാന്തിയായി വടക്കാഞ്ചേരി സ്വദേശി പള്ളിശ്ശേരിമന വി എസ് മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു ഗുരുവായൂരപ്പന്റെ നിയോഗമാണ് രണ്ടാം തവണയും മേൽശാന്തിയാകാൻ കഴിഞ്ഞതെന്ന് മധുസൂദനൻ നമ്പൂതിരി ഡോക്ടർ നിർദ്ദേശിച്ച അടിയന്തര ചികിത്സ നിരസിച്ച് പിതാവ് വനത്തിലേക്ക് കുട്ടിക്കൊണ്ടുപോയ ആദിവാസി യുവതിക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥനും ഇടപെട്ട ചികിത്സ ലഭ്യമാക്കി ആനപ്പാന്തം ആദിവാസി കോളനിയിലെ യുവതിക്കാണ് ചികിത്സ ലഭ്യമാക്കിയത് കടങ്കൂട ചെറുമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് നടത്തിയ അനധികൃത പാറ ഖനനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ജിയോളജി വകുപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി കനാൽ ബണ്ടിലെ മണ്ണെടുത്ത സംഭവത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാനെതിരെ പോലീസ് കേസെടുത്തു വിശദമായ വാർത്തകളിലേക്ക് അപകടക്കിണിയായ കൊരട്ടി പൊങ്ങം ചിറങ്ങര ദേശീയപാത ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സന്ദർശിച്ചു ടാറിങ് മുടച്ച് പൊന്തു മറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴ്ന്ന് റോഡ് തോട് രൂപത്തിലാകുന്നതാണ് അപകടത്തിനിടയാക്കുന്നത് കൊരട്ടി മുതൽ പൊങ്ങം വരെ ഒരു കിലോമീറ്ററോളമാണ് റോഡിൽ ഇത്തരത്തിൽ ചെറുതും വലുതുമായ തോടുകൾ രൂപം കൊണ്ടിട്ടുള്ളത് ഇതുമൂലം നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് അപകടാവസ്ഥ പരിഹരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉടൻ നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ അറിയിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു റോഡിനരികിലെ കുളത്തിന്റെ സാമീപ്യമാണ് റോഡ് ബലക്ഷയത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മുപ്പതടിയിലേറെ ആഴമുള്ള കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും വെള്ളത്തിന്റെ ഉറവ ദേശീയപാതയിലെ പാളികളിൽ എത്തുന്നുണ്ട് അടിത്തട്ടിലെ പാളികൾ ഇളകുന്നതിനിടെ മുകളിലൂടെ അമിത ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ടാറിംഗ് താഴുകയാണെന്നാണ് നിഗമനം അതിരപ്പിള്ളി വനമേഖലയോട് ചേർന്ന തോട്ടത്തിൽ കണ്ടെത്തിയ കാട്ടാന ആരോഗ്യം വീണ്ടെടുത്തു എരണ്ടക്കെട്ടാണ് അവശതയ്ക്കിടയാക്കിയത് എണ്ണപ്പനയുടെ ഭാഗങ്ങൾ തിന്നതാണ് പ്രശ്നത്തിന് കാരണമായത് ആന ഭക്ഷണവും വെള്ളവും കഴിച്ചു തുടങ്ങി അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൊമ്പനെ അവശ്യനിലയിൽ കണ്ടത് ഏതാനും നാളുകളായി ആന പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവായിരുന്നു കാട് കയറിയ കൊമ്പനെ വെറ്ററിനറി ഡോക്ടർമാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും നിരീക്ഷിച്ചു വരികയാണ് പഴയന്നൂർ പറക്കുളത്ത് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു പഴയന്നൂർ വെള്ളാർകുളം നെയ്തുക്കുളങ്ങര ശശികുമാറിന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ശരത് കുമാറാണ് മരിച്ചത് ആലത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശരത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വരികയായിരുന്ന കൃഷ്ണകൃപ എന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു അപകടം നടന്ന ഉടനെ യുവാവിനെ പഴയന്നൂർ വടക്കെത്ര ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പഴയന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ദേശീയപാത ചാലക്കുടി ക്രസന്റ് സ്കൂളിന് സമീപം പിക്കപ്പ് വാൻ വൈദ്യുതി തൂണിലിടിച്ച് തലകീഴായി മറിഞ്ഞ് വാനിലുണ്ടായിരുന്നയാൾക്ക് പരിക്കേറ്റു തമിഴ്നാട് സ്വദേശി മുരളി രാജേന്ദ്രനാണ് പരിക്കേറ്റത് ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ കതിർവേൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയ ശേഷം പെരുമ്പാവൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാൻ അപകടത്തിൽ വാഹനത്തിന്റെ ചക്രങ്ങൾ ഊരിപ്പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മനയിൽ മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു രണ്ടാം തവണയാണ് മധുസൂദന നമ്പൂതിരി മേൽശാന്തിയാകുന്നത് മേൽശാന്തി സ്ഥാനത്തേക്ക് ഇത്തവണ അമ്പത്തിയാറ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഇതിൽ അമ്പത്തിനാല് പേരെ ദേവസ്വം കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചു രാവിലെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അമ്പത് പേർ പങ്കെടുത്തു ഇതിൽ നാൽപ്പത്തിയഞ്ചു പേർ യോഗ്യത നേടി യോഗ്യരായവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ട് നിലവിലെ മേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ് നറുക്കെടുത്തത് നമസ്കാര മണ്ഡപത്തിൽ നടന്ന നറുക്കെടുപ്പിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ചങ്കറ സുരേന്ദ്രൻ മനോജ് ബി നായർ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ സന്നിഹിതരായിരുന്നു മധുസൂദന നമ്പൂതിരി നിലവിൽ നെല്ലുവായി ധന്വോന്തിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇരുപത് വർഷമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സേവനമനുഷ്ഠിക്കുന്നു ചോറ്റാനിക്കര പനങ്ങാട്ടുകര ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ പഠിച്ചത് പാറമേക്കാവ് മേൽശാന്തി മുണ്ടയൂർ ശ്രീധരൻ നമ്പൂതിരിയുടെ ശിഷ്യനുമാണ് വിളായിക്കോട് മനയിൽ നിഷയാണ് സഹധർമ്മിണി ശ്രാവൺ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ് നിയുക്ത മേൽശാന്തി ഈ മാസം ഇരുപത് മുതൽ ക്ഷേത്രത്തിൽ ഭജനമിരിക്കും മുപ്പത്തിയൊന്നിന് രാത്രി അടയാള അടയാളചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാശാന്തിയായി ചുമതലയേൽക്കും ഏപ്രിൽ ഒന്ന് മുതൽ ആറുമാസമാണ് കാലാവധി ടി സി വിനോസ് ഗുരുവായൂർ ഗുരുവായൂരപ്പന്റെ നിയോഗമാണ് രണ്ടാം തവണയും മേൽശാന്തിയാകാൻ കഴിഞ്ഞതെന്ന് പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി മേൽശാന്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇല്ലത്തേക്ക് മടങ്ങിയ തന്നെ ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിക്കുകയായിരുന്നുവെന്നും മധുസൂദനൻ നമ്പൂതിരി പറഞ്ഞു നാലാം തവണയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാൻ അപേക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നു മുതൽ ആറുമാസമാണ് നേരത്തെ ഗുരുവായൂരിൽ മേൽശാന്തിയായിരുന്നത് വിവിധ കാരണങ്ങളാൽ പിന്നീട് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല മേൽശാന്തിയായി പ്രവർത്തിക്കുന്ന നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രത്തിൽ പകരക്കാരനെ ചുമതലപ്പെടുത്തിയാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത് ഓഫീസിലെത്തി ിനേശൻ നമ്പൂതിരിപ്പാടിന് ദക്ഷിണയും പുടവയും സമർപ്പിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹം തേടി ദിവസം ഭരണസമിതി അംഗങ്ങളും ആശംസകൾ നേർന്നു മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ധന്വന്തിരി ക്ഷേത്രത്തിലെ സേവ മുടക്കേണ്ടെന്ന് കരുതിയാണ് മടങ്ങിയത് എവിടെ പോയാലും ഗുരുവായൂരപ്പൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മടക്കം ധന്വന്തിരി ക്ഷേത്രത്തിൽ ആറുമാസത്തേക്ക് അവധിയെടുത്ത് സർവവും ഗുരുവായൂരപ്പന് സമർപ്പിച്ച് പാദസേവ നടത്താനുള്ള ഒരുക്കത്തിലാണ് മധുസൂദനൻ നമ്പൂതിരി ഡോക്ടർ നിർദ്ദേശിച്ച അടിയന്തര ചികിത്സ നിരസിച്ച് പിതാവ് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആദിവാസി യുവതിക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമിടപെട്ട് ചികിത്സ ലഭ്യമാക്കി മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്ത്രം പൂവത്തുള്ള ആനപ്പാന്തം ആദിവാസി കോളനിയിലെ അയ്യപ്പന്റെ മകൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള നന്ദിനിക്കാണ് ചികിത്സ ലഭ്യമാക്കിയത് ഏഴുമാസം ഗർഭിണിയായ നന്ദിനിക്ക് ഹീമോഗ്ലോബിന്റെ അളവ് ഗണ്യമായി കുറവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ നന്ദിനിയുടെ പിതാവ് ഇവർക്ക് ചികിത്സ ആവശ്യമില്ലെന്ന് പറഞ്ഞ് നന്ദിനിയെ രണ്ട് കൈ വനത്തിലെ കൂണിവച്ചമ്പാറ എന്ന താൽക്കാലിക വാസസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതറിഞ്ഞ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി യുവതിയെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി വനപാലകരുടെ സഹായത്തോടെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ചിത്ര സുരാജിന്റെ നേതൃത്വത്തിൽ വനത്തിലെത്തി ആദിവാസി യുവതിയെ കൂട്ടിക്കൊണ്ടുവന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കി പരിയാരം റേഞ്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിജു ജോർജ് പി ബി നീതു വാച്ചർ എസ് സുനിത ആരോഗ്യ പ്രവർത്തക സതി വിജയൻ എന്നിവരും ആദിവാസി യുവതിയെ വനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സ നൽകിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കടങ്ങോട് നടത്തിയ അനധികൃത പാറ ജിയോളജി വകുപ്പ് കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കണലിപ്പാറപ്പുറത്ത് കെട്ടിട നിർമ്മാണത്തിൻ്റെ മറവിലാണ് ഒരേക്കർ വരുന്ന സ്ഥലത്ത് പാറ ഖനനം നടത്തിയിട്ടുള്ളത് വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കുവാനാണെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ടുള്ളത് ഇതിന്റെ മറവിലാണ് വൻതോതിൽ പാറ ഖനനം നടത്തിയിട്ടുള്ളത് എന്നാൽ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതിനുള്ള ഷെഡുകൾ നിർമ്മിക്കുന്നതിനാണ് സ്ഥലമുടമയുടെ ശ്രമമെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി നടത്തിയ അനധികൃത പാറ ഖനനത്തിനെതിരെ നാട്ടുകാർ ജിയോളജി വകുപ്പിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സ്ഥലം സന്ദർശിക്കാനും നടപടിയെടുക്കാനും അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതേ തുടർന്നാണ് ഷെഫീഖ് പി കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് തുടർന്ന് മധ്യമേഖല മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മിനറൽ സ്ക്വാഡ് സ്ഥലത്ത് സന്ദർശനം നടത്തുകയും അനധികൃത ഖനനം നടത്തിയതായി കണ്ടെത്തുകയും ചെയ്തു പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് സംബന്ധിച്ച രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു തുടർന്ന് സ്ഥലമുടമയായ കാഞ്ഞിരക്കോട് ചുങ്കത്ത് വീട്ടിൽ സി കെ ബോബന് ഖനനം നിർത്തിവെയ്ക്കുന്നതിനും നിയമ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് പതിനൊന്ന് മണിക്ക് ജിയോളജി വകുപ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകുവാനും ഉത്തരവ് നൽകിയിട്ടുണ്ട് അതേസമയം പെർമിറ്റിലെ നിബന്ധനകൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉടമയ്ക്ക് പഞ്ചായത്തും നോട്ടീസ് നൽകിയിരുന്നു ടി ന്യൂസ് എരുമപ്പെട്ടി കനാൽ ബണ്ടിലെ മണ്ണെടുത്ത സംഭവത്തിൽ നഗരസഭാ ചെയർമാനെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിലാണ് ചെയർമാൻ എ ബി ജോർജിനെതിരെ കേസെടുത്തത് അനുമതിയില്ലാതെ മണ്ണെടുക്കുകയും ഇറിഗേഷൻ വകുപ്പിന് അറുപതിനായിരം രൂപ നഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു ജെ ഉപയോഗിച്ച് മണ്ണെടുത്തപ്പോൾ കോൺക്രീറ്റ് ഇളകുകയും കനാലിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുകയും ചെയ്തു പോട്ടയിലെ ചെയർമാന്റെ വാർഡിൽ കഴിഞ്ഞ മാർച്ച് മൂന്നിനായിരുന്നു സംഭവം പോട്ടയിൽ നഗരസഭാ മിനി ഹാൾ നിർമ്മിക്കുന്ന സ്ഥലം നികത്തുന്നതിനാണ് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം കനാൽ ബണ്ടിൽ നിന്നും മണ്ണെടുത്തത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ പര്യടനം നടത്തി ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ എൻ ഡി എയ്ക്കുള്ള വോട്ടായി മാറുമെന്ന് കെ എ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ബി ഡി ജെ എസ് നേതാവ് പി കെ രവീന്ദ്രൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് സംസ്ഥാന സമിതി അംഗം ബി ജി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു പാർലമെന്ററി വ്യവസ്ഥകൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ ജനാധിപത്യ മതേതര കക്ഷികളുടെ കൂട്ടായ്മ വേണമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറഞ്ഞു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇ എം സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു കുന്നുംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്പിഐ മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബാലചന്ദ്രൻ എം എൽ എ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ കേരള കോൺഗ്രസ് സി എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സബാസ്റ്റ്യൻ ചൂണ്ടൽ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു നിയോഗമണ്ഡലം യു ഡി എഫ് ചെയർമാൻ വി എ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാൻ അൻവർ സാദത്ത് എംഎൽഎ മുൻ എം എൽ എമാരായ പി ജെ ജോയ് തോമസ് ഉണ്ണിയാടൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവണിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു ഇ എസ് പ്രതീഷ് അധ്യക്ഷത വഹിച്ചു പി ആർ വർക്കീസ് കെ പി സന്ദീപ് കെ കെ അനിൽ കെ എം ജയദേവൻ സഞ്ജു കാട്ടുങ്ങൽ പി വി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു സംയുക്ത കർഷക സമരസമിതി മണലൂർ നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി മുല്ലശ്ശേരി ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് നടന്ന പ്രതിഷേധ യോഗം കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി എം എൽ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ ഏരിയ സെക്രട്ടറി മോഹനൻ അധ്യക്ഷത വഹിച്ചു ടി വി ഹരിദാസൻ വി എൻ സുർജിത്ത് എൻ കെ സുബ്രഹ്മണ്യൻ കെ പി അലി ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു പച്ചളിപ്പുറത്ത് മാർഗായുധങ്ങളുമായി വീടുകളിൽ ആക്രമണം നടത്തിയ കേസിൽ രണ്ടുപേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പച്ചളിപ്പുറം കിഴക്കൂട്ട് വീട്ടിൽ ചന്ദ്രൻ കാവല്ലൂർ അയ്യഞ്ചിറ വീട്ടിൽ ആകർഷ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പച്ചളിപ്പുറം പള്ളിമാമഠത്തിൽ ഗീത ചീരമ്പത്ത് ബവിത സുനിൽ കിഴക്കൂട്ട് ഷീജ പ്രദീപ് പട്ടലിക്കാടൻ പ്രീജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് കേസിൽ ഒന്നും രണ്ടും പ്രതികളായ അറയ്ക്കൽ വിശാഖ് മുരുകൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ എസ് ഐ വിനോദ് സീനിയർ സി പി ഒ സജീവ് സി പി എമാരായ ശ്രീജിത്ത് സിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ദേവമേളയുടെ മേള പരമ്പരയുടെ ആദ്യ കോൽ ഉയർന്നു ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയുടെ ഭാഗമായി പെരുവനം കുട്ടന്മാരാർ നയിച്ച പഞ്ചാരി മേളത്തോടെയാണ് ആരംഭം കുറിച്ചത് പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരു പങ്കാളി ക്ഷേത്രങ്ങളിലും പൂർത്തിയായി ആതിഥേയരായ ആറാട്ടുപുഴയിൽ തേവർക്കുള്ള പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ പൂരങ്ങൾക്കുള്ള ചമയങ്ങളുടെ നിർമ്മാണവും മിനുക്കലും പുരോഗമിക്കുകയാണ് പെരുവനംപൂരം മാർച്ച് ഇരുപതിനും ആറാട്ടുപുഴ പൂരം മാർച്ച് ഇരുപത്തിമൂന്നിനുമാണ് പൌരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ചാവക്കാട് ഹോച്ച്ബിൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി ഏരിയ ജോയിന്റ് സെക്രട്ടറി രാജലക്ഷ്മി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പ്രസന്ന രണദിവേ രമണി സുരേന്ദ്രൻ പ്രിയ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു മുരിങ്ങൂർ മേലൂർ റോഡിൽ പാലത്തുഴി പാലത്തിന് സമീപം കലിങ്കിനടിയിൽ അസ്ഥിക്കൂടം കണ്ടെത്തി ആറ് മാസത്തിലധികം പഴക്കമുള്ള പുരുഷന്റെ അസ്ഥിക്കൂടമാണ് കണ്ടെത്തിയത് കൊരട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു തൃശൂരിൽ നിന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി അസ്ഥിക്കൂടം പരിശോധിച്ചു എരുവപ്പെട്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സദസ് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി മുൻ ഇ സി ടി ഫാക്കൽറ്റിയായ രേണു കുമാർ ഋഷിയുടെ തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി എന്നിവർ ക്ലാസുകൾ നയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സുമന സുഗതൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്ത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു പൂന്താന ദിനാഘോഷത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുതിർന്ന ആ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു സാംസ്കാരിക സമ്മേളനം മലയാള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം അനിൽ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എം ഹരിദാസ് പൂന്താനം അനുസ്മരണ പ്രഭാഷണം നടത്തി ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു പൂന്താന ദിനത്തോടനുബന്ധിച്ച് കവിയരങ്ങ് തിരുവാതിരക്കളി സംഗീതശിൽപം മോഹിനി കഥകളി ഉണ്ടായിരുന്നു പ്രതിസന്ധികളെ ആത്മബലം കൊണ്ട് തരണം ിൽ സജീവമാവുകയാണ് നിവാസിയായ ഷൈനി ജാവലിൻ ത്രോയിലും ദേശീയ സംസ്ഥാന തലങ്ങളിൽ മെഡലുകൾ സ്വന്തമാക്കിയ ഈ ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനിയായ് കാഞ്ഞിരത്തെങ്കൽ വർഷം മുൻപ് ബെനഡിക്ട് മരിച്ചതോടെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഷൈനിയും മക്കളും ഏറെ ബുദ്ധിമുട്ടിലായി പലരുടെയും സഹായം കൊണ്ട് മുന്നോട്ടു പോകവെയാണ് മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരിയായി ദിവസവേദനാടിസ്ഥാനത്തിൽ ഷൈനിക്ക് ജോലി ലഭിക്കുന്നത് പതിനേഴ് വർഷമായിട്ട് ഞാൻ മെഡിക്കോളജി സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം മൂന്നാലഞ്ച് വർഷമായിട്ട് ഇതിന് സ്പോർട്സിന് വേണ്ടിയിട്ട് ഞാൻ സമയം നീക്കി വെക്കുന്നുണ്ട് കഴിഞ്ഞുള്ള സമയങ്ങളിൽ കാലത്ത് എക്സസൈസും ഉച്ച കഴിഞ്ഞ് പ്രാക്ടീസും ചെയ്യുന്നുണ്ട് വീടിന്റെ പുറകിൽ പാടമാണ് അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യും തുടർച്ചയായിട്ട് ജാവലും ഡിസ്കോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മുന്നേ മുതലുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു സ്പോർട്സിനോടുള്ളത് എനിക്ക് വീട്ടിൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനത് പൊടി തട്ടിയെടുത്തു നമുക്ക് കഠിന പ്രയത്നം കൊണ്ട് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണിത് നമുക്ക് ഏത് മേഖലയിലും എന്തിനും നമുക്ക് സ്വയമായിട്ടൊരു ലേഡീസാണ് എന്നോർത്ത് കൂടാനുള്ളതല്ല നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കും സെക്യൂരിറ്റി ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ അടുത്തുള്ള കാറ്ററിംഗ് സംഘത്തോടൊപ്പം പാചക തൊഴിലാളിയായും ഷൈനി ജോലി ചെയ്തു ബാക്കി സമയം വീട്ടിൽ ചമ്മന്തിപ്പൊടിയും മീനച്ചാറും ഉണ്ടാക്കി വിൽപ്പനയും തുടങ്ങി പോത്തുകളെ വളർത്തിയിരുന്നെങ്കിലും കോവിഡ് വന്നതോടെ അത് നിർത്തി ജോലി ചെയ്ത് ആറ് സെന്റ് സ്ഥലവും ഒരു വീടും സ്വന്തമാക്കിയതോടെയാണ് കായിക താരമാകണമെന്ന ചെറുപ്പത്തിലെ മോഹം ഷൈനിയിൽ വീണ്ടും മുതിക്കുന്നത് ആഗ്രഹം ബാക്കി വയ്ക്കാതെ ലോങ് ജമ്പിലും ഷോർട്ട് പുട്ടിലും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പരിശീലനം നേടി തുടർന്ന് ദേശീയ തലത്തിൽ ഉൾപ്പെടെ നാലു മത്സരങ്ങളിൽ പങ്കെടുത്തു നാഷണൽ വെറ്ററൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഷോർട്ട് പുട്ടിൽ അണ്ടർ ഫിഫ്റ്റി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനവും ലോങ് ജമ്പിൽ മൂന്നാം സ്ഥാനവും ഷൈനിക്കായിരുന്നു ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യൻ മീറ്റിൽ സുവർണ നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നാൽപ്പത്തേഴുകാരി ഇപ്പോൾ ടി സി വി ന്യൂസ് തൃശ്ശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കൺവാടിക്ക് മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു എം എൽ എ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം നിർവഹിച്ചു അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സലീജ സന്തോഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ് മുൻ വാർഡ് മെമ്പർ കെ വി ഷാജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് നേടിയവർക്ക് സ്നേഹോപഹാരങ്ങൾ കൈമാറി വൃക്കരോഗികളുടെ ക്ഷേമത്തിനായി വരുന്ന പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ കമ്മിറ്റി വൃക്കദാതാക്കളെ ആദരിച്ചു വീടുകളിൽ ചെന്നാണ് ആദരിച്ചത് പോർഫ ജില്ലാ സെക്രട്ടറി ടി ഐ സുരേഷ് പോർഫ ജില്ലാ ട്രഷറർ സുരേഷ് പഴയന്നൂർ വിൻസെന്റ് അരിമ്പൂർ നൌഷാദ് കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ സി എച്ച് സി കോളനി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ദിൽന ധനേഷ് നിഷ സുരേഷ് ഷീബ വേലായുധൻ റഹീസ നാസർ രാജശ്രീ ഗോപകുമാർ അനിത ഗിരിജാകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൊടകര ചിറക്കട ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ വിപുലീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി ഫ്രാൻസിസ് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനീഷ് പഞ്ചായത്തംഗം സി എ റെക്സ് ലിഫ്റ്റ് ഇറിഗേഷൻ സമിതി കൺവീനർ ഡി വിസ് കണ്ണംപിള്ളി തുടങ്ങിയവർ സംസാരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള അഞ്ച് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപയും കൊടകര പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള ഒരു ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പൈപ്പ് ലൈൻ വിപുലീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരവൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സിപിഐ ഏരിയ സെക്രട്ടറി ശ്രീകുമാർ മണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ ജേക്കബ് കെ എ നൌഫൽ പി കെ യശോദ വി ജി ദീപു പ്രസാദ് വി ജി സുനിൽ വിമല പ്രഹ്ലാദൻ തുടങ്ങിയവർ എരുമ്പെട്ടി നിയോജകമണ്ഡലത്തിലെ മുനക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിക്കുന്നതിന് പതിനൊന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപയ്ക്കും ചേറ്റുവ ഹാർബറിൽ ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മിക്കുന്നതിന് എട്ട് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയ്ക്കും ഭരണാനുമതിയായി വേലിയേറ്റ വേലിയറക്ക സമയങ്ങളിൽ ജലനിരപ്പിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ആധുനിക രീതിയിലുള്ള ഫ്ലോട്ടിംഗ് ജെട്ടി നിർമ്മാണത്തിലൂടെ മത്സ്യബന്ധനയാനങ്ങൾ സുഗമമായി കരയ്ക്കടുപ്പിക്കാൻ സാധിക്കും സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കടവല്ലൂർ പഞ്ചായത്തിലെ മാവേലി സ്റ്റോറുകൾ വഴി കെയറൈസ് വിതരണം ആരംഭിച്ചു പൊതുവിപണിയിൽ നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ വിലവരുന്ന മികച്ച ഇനം കുർഗ അരി കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയാണ് വിതരണം ചെയ്യുന്നത് കട്ടക്കമ്പൽ പഞ്ചായത്ത് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബബിദ ഫിലോ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോറിനി വാർഡ് മെമ്പർമാരായ എം എസ് മണികണ്ഠൻ കെ ടി ഷാജൻ യദൂകൃഷ്ണൻ പ്രദീപ് കൂനത്ത് രാജീവ് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നേത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗ്ലോക്കോമ വാരാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ കെ സി രജനി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസർ ഗീതാകുമാരി ഗ്ലോക്കോമ വാരാചരണ സന്ദേശം നൽകി ഡോക്ടർ ബ്രിന്ദാ രവി ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് ഗ്ലോക്കോമ നിർണയ ക്യാമ്പും ഒഫ്താൽമിക് അസിസ്റ്റന്റ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു അടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിവേല ആഘോഷിച്ചു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറടുത്തുമലക്കൽ വിഷ്ണു ഭട്ടതിരിപ്പാട മേൽശാന്തി പ്രദോഷ് ശങ്കർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു കാഴ്ചശിവേലയ്ക്ക് അഞ്ച് ആനകൾ അണിനിരന്നു തെച്ചിക്കുട്ട് കൗുരാമചന്ദ്രൻ ഭഗവതിയുടെ തിടംപേറ്റി പത്മശ്രീ പെരുവനംകുട്ടന്മാരെ അർണയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടി പദ്ധതിയുടെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അംഗങ്ങളായ കെ വി നന്ദകുമാർ എം എം ഗോപാലൻ സി എ റെക്സ് പ്രണീല ഗിരീശൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ ലോക ഉപഭോക്തൃ ദിനാചരണം സംഘടിപ്പിച്ചു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന ഡയറക്ടർ പ്രിൻസ് തെക്കൻ ഉദ്ഘാടനം ചെയ്തു പുഷ്പാകരൻ തൊട്ടുപുറം പാലി ഉപ്പുപറമ്പിൽ ബാബു ഐസക് ആലപ്പാട്ട് പോൾസൻ ആലപ്പാട്ട് ജോസഫ് വർഗീസ് വെളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചൊവന്നൂർ പഞ്ചായത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബ് ബാജി മെൻസ്ട്രൽ കപ്പ് വിതരണ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൻ എസ് സുമേഷ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ എ എം ബിന്ദു മോൾ മെമ്പർമാരായ കെ എം ഷഹീദ് പ്രമേഷ് കുമാർ അജിത വിശാൽ തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് ചുവടുവെച്ച് അളവള്ളി പഞ്ചായത്ത് മാതൃകയാകുന്നു ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൊയ്ത്തു കഴിഞ്ഞ വാഗ കാക്കത്തുരുത്ത് പാടശേഖരത്തിലാണ് ഇരുപത് ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കുന്നത് പച്ചക്കറി കൃഷിയുടെ നടീൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരായ രാജാ മണികണ്ഠൻ ഷാലി ചന്ദ്രശേഖരൻ കൃഷി ഓഫീസർ സി ആർ രാകേഷ് പാടശേഖര സമിതി ഭാരവാഹികളായ പി ശിവശങ്കരൻ കെ പി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം നഗരസഭാ വാർഷിക പദ്ധതി പ്രകാരം നഗരസഭയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസന സ്ഥിരസമിതി അധ്യക്ഷൻ പി എം സുരേഷ് അധ്യക്ഷനായിരുന്നു മറ്റ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ടി സോമശേഖരൻ പി കെ ഷബീർ കൌൺസിലർമാരായ ഗീതാശി ലബീബ് ഹസൻ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു മാളയിൽ നിന്ന് സ്കൂട്ടർ മോഷണം പോയ കേസിൽ പ്രതിയെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു വെള്ളാങ്കല്ലൂർ സ്വദേശി തറയിൽ വീട്ടിൽ റിജുവാണ് അറസ്റ്റിലായത് ഈ മാസം എട്ടിന് മാള കടുപ്പ കടുപ്പൂക്കരയ്ക്കിടത്ത് ചേരിയക്കര പാലത്തിനടുത്ത് നിന്നാണ് പ്രതി സ്കൂട്ടർ മോഷ്ടിച്ചത് മോഷണം നടത്തിയ സ്കൂട്ടർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോലീസ് സംഘം കണ്ടെടുത്തു പത്തോളം കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ എന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രധാന വാർത്തകൾ അപകടക്കിടിയായ കൊരട്ടി പൊങ്ങം ചിറങ്ങര ദേശീയപാത ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സന്ദർശിച്ചു അപകടാവസ്ഥ പരിഹരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉടൻ നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ അതിരപ്പിള്ളി വനമേഖലയോട് ചേർന്ന തോട്ടത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാന ആരോഗ്യം വീണ്ടെടുത്തു ആനയെ അവശ്യനിലയിലാക്കിയത് എരണ്ടക്കെട്ട് വളയന്നൂരിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു ദേശീയപാത ചാലക്കുടി ക്രസിൻ്റെ സ്കൂളിന് സമീപം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച പിക്കപ്പ് വാൻ തലക്കീടായും മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത ആറു മാസത്തേക്കുള്ള മേൽശാന്തിയായി വടക്കാഞ്ചേരി സ്വദേശി പള്ളിശ്ശേരിമന പി എസ് മധുസൂദനമ്പൂതിരിയെ തെരഞ്ഞെടുത്തു ഗുരുവായൂരപ്പന്റെ നിയോഗമാണ് രണ്ടാം തവണയും മേൽശാന്തിയാകാൻ കഴിഞ്ഞതെന്ന് മധുസൂദനമ്പൂതിരി ഡോക്ടർ നിർദ്ദേശിച്ച അടിയന്തര ചികിത്സ നിരസിച്ച പിതാവ് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആദിവാസി യുവതിക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് ചികിത്സ ലഭ്യമാക്കി ആനപ്പാന്തം ആദിവാസി കോളനിയിലെ യുവതിക്കാണ് ചികിത്സ ലഭ്യമാക്കിയത് കടങ്കോട് ചെറുമനിയങ്ങാട് കണലിപ്പാറപ്പുറത്ത് നടത്തിയ അനധികൃത പാറഖരടത്തിനെതിരെ നിയമ നടപടിക്കൊടുങ്ങി ജിയോളജി വകുപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി കനാൽ ബണ്ടിലെ മണ്ണെടുത്ത സംഭവത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാനെതിരെ പോലീസ് കേസെടുത്തു ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം